ഏറ്റ സെറ്റ് ഗാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് 2022 മോഡൽ വാഗൺ ആർ ZXI പ്ലസ് ഫുൾ ഓപ്ഷൻ വെഹിക്കിളാണ്. വിത്ത് 1 ഇയർ വാറണ്ടി, 2025 വരെ ഇൻഷുറൻസ് ഉള്ള വെഹിക്കിളാണ്. അപ്പോൾ നമുക്ക് വെഹിക്കിളിൻ്റെ എക്സ്റ്റീരിയർ ഒന്ന് കണ്ടിട്ട് ഇൻറ്റീരിയലേക്ക് കിടക്കാം. ഓക്കെ, എക്സ്റ്റീരിയർ നോക്കുമ്പം നമുക്ക് ZXI പ്ലസ് ആയതുകൊണ്ട് നമുക്ക് ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വിൻഡ്ഷീൽഡ് അല്ലെങ്കിൽ ബോണറ്റ് ഒന്നും റീപ്ലേസ് ഇല്ല. പക്ഷേ നമ്മുടെ ബമ്പേഴ്സ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, കമ്പനി ഹിസ്റ്ററിയിലുള്ളതാണ്. ചെറിയ ചെറിയ പെയിൻറ്റിങ് വർക്ക് നമുക്ക് ഫ്രണ്ടിൽ ഉണ്ടായിട്ടുണ്ട് ബമ്പേഴ്സിൻ്റെ മുകളിൽ. മേജറായിട്ടുള്ള ഉള്ളോട്ടുള്ള ആക്സിഡൻറ്റ് ഹിസ്റ്ററീസ് ഒന്നും തന്നെയല്ല. വെഹിക്കിളിൻ്റെ റൈറ്റ് പോർഷൻ നോക്കുമ്പം നമുക്ക് അലോയ് വീൽസാണ് വരുന്നത്. MRF കമ്പനി ഇൻബിൽഡ് ആയിട്ട് വന്ന അലോയ് വീൽസാണ്. കാരണം ഇത് 30,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ളൂ. റീസെൻ്റ്ലി ചേഞ്ച് ചെയ്യാൻ ആവശ്യകത ഒരു 10,000 കിലോമീറ്റേഴ്സ് കൂടി നമ്മുടെ ഈ ടയേഴ്സ് ഓടും. അലോയ് വീലിലാണ് നമ്മുടെ വരുന്നത്. ഓക്കെ, വേറെ റീപ്ലേസ്മെൻറ്റ്സ് റീപെയിൻറ്റ് കാര്യങ്ങളൊന്നും റൈറ്റ് പോർഷനിൽ വെഹിക്കിളിന് വരുന്നില്ല. വെഹിക്കിളിൻ്റെ റിയറിലേക്ക് വരുമ്പം റിയർ സെൻസേഴ്സ് നമുക്ക് വെഹിക്കിളിന് വരുന്നുണ്ട്. അതേമാതിരി തന്നെ റിയർ വൈപ്പേഴ്സ് വരുന്നുണ്ട്, ഇഫോക്കർ ലൈൻസ് വരുന്നുണ്ട്. വേറെ റീപ്ലേസ്മെൻറ്റ്സ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ബമ്പേഴ്സൊക്കെ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെഹിക്കിളിൻ്റെ ലെഫ്റ്റ് പോർഷനും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വേറെ ആക്സിഡൻറ്റ് ഹിസ്റ്ററീസ് ഒന്നും തന്നെ നമുക്ക് വെഹിക്കിളിനില്ല. വേറെ പോരായ്മകളൊന്നും വെഹിക്കിളിൻ്റെ ലെഫ്റ്റ് പോർഷനിൽ. ഇനി നമുക്ക് വെഹിക്കിളിൻ ഇൻറ്റീരിയലേക്ക് കിടക്കാം. നമുക്ക് ഇൻറ്റീരിയലേക്ക് കിടക്കുമ്പം ഫസ്റ്റ് നമുക്ക് ഫോർ ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട്. അതായത് മിറർ അഡ്ജസ്റ്റബിൾ നമുക്ക് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിറേഴ്സ് ഉണ്ട്. അതേമാതിരി ഹൈറ്റ് അഡ്ജസ്റ്റബിൾ വരുന്നുണ്ട്. നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ലെതർ ഫിനിഷിംഗ് ആയിട്ടുള്ള സീറ്റ് കവേഴ്സ് നമുക്ക് വെഹിക്കിളിനെ കാണാം. വാഗണാർ തന്നെ മാറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് വെഹിക്കിളിന് ചെയ്തിട്ടുണ്ട്. വെഹിക്കിളിൻ്റെ ഇൻറ്റീരിയലേക്ക് കിടക്കുമ്പം ഡാഷ് ബോർഡ്സ് ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമുക്ക് 2 എയർ ബാഗ്സ് നമുക്ക് വെഹിക്കിളിന്. ഓക്കെ, സ്റ്റാറിങ്ങിൻ്റെ മുകളിൽ കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട്. ഇനി വെഹിക്കിളൊന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെഹിക്കിൾ കിലോമീറ്റേഴ്സ് റൺ ചെയ്തിരിക്കുന്നു. വെറും 30,000 കിലോമീറ്റേഴ്സ് മാത്രമേ നമ്മുടെ വെഹിക്കിൾ റൺ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇൻബിൽഡ് ആയിട്ടുള്ള സ്റ്റീരിയോ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾസ് വരുന്നുണ്ട് വെഹിക്കിൾ. വേറെ പോരായ്മകളൊന്നും തന്നെ നമുക്ക് വെഹിക്കിളിനില്ല. നമുക്ക് റിയറിൽ പാസഞ്ചർ സൈഡ് നോക്കുമ്പം ഫോട്ടോ പവർ വിൻഡോൻ്റെ സ്വിച്ചസ് കാണാം. അത് നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള സീറ്റ് കവേഴ്സ് നമുക്ക് കാണാം. അതേമാതിരി തന്നെ ഫ്ലോർ ആയാലും റൂഫ് ആയാലും പക്ക നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് നമ്മുടെ വെഹിക്കിൾ കിടക്കുന്നത്. എൻ്റെ എൻജിൻ ബേ ഒന്ന് ചെക്ക് ചെയ്യാം. എൻജിൻ ബേ ചെക്ക് ചെയ്യുമ്പം യാതൊരു ഇത് പ്രശ്നമില്ല. വണ്ടി സ്റ്റാർട്ടിങ് കണ്ടീഷനിലാണ്. നമുക്ക് ഫോർ സിലിണ്ടറാണ് നമുക്ക് വെഹിക്കിളിന് വരുന്നത്. വേറെ ഓയിൽ നനവ്, ആക്സിഡൻറ്റ് ഹിസ്റ്ററീസ്, ഫ്ലഡ് എഫക്ട് ഒന്നും തന്നെ ഇല്ല. പക്ക പ്രോപ്പർ കമ്പനി സർവീസ് ഉള്ള വെഹിക്കിളാണ്. നോക്കി, ക്ലീൻ പീസ് വെഹിക്കിളാണ്. 2022 വെഹിക്കിളായതിനെ കൊണ്ട് തന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഈ വെഹിക്കിളിൽ നോക്കാനില്ല. കാരണം 30,000 കിലോമീറ്റേഴ്സ് മാത്രമേ ഈ വെഹിക്കിൾ നിലവിൽ റൺ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് 10,000 കൂടി കിലോമീറ്റേഴ്സ് ഓടാനുള്ള ടയേഴ്സ് നമുക്ക് വെഹിക്കിളിന് അവൈലബിൾ ആണ്. 1 ഇയർ വാറണ്ടി വിത്ത് 2025 വരെ നമുക്ക് വെഹിക്കിളിന് ഇൻഷുറൻസും അവൈലബിൾ ആണ്. ക്ലീൻ പീസ് വെഹിക്കിളാണ്. നമുക്കൊരു 1 ലാക്ക് ഒക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വെഹിക്കിൾ സുഖമായിട്ട് ഇറക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വെഹിക്കിളിന് ആസ്കിങ് റേറ്റ് 6.5 ലക്ഷമാണ്. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അപ്പം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻ്റെ അടിയിൽ കോൺടാക്ട് നമ്പർ ഉണ്ട്, അതിൻ്റെ അകത്ത് വിളിക്കാം. പിന്നെ ഈ വെഹിക്കിളല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും വെഹിക്കിൾസൊക്കെ നോക്കുന്നുണ്ട്, അപ്പം നമ്മൾ ചാനലിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഈ വെഹിക്കിൾ വേണമെന്ന് പറഞ്ഞാൽ 2-3 ദിവസത്തിനുള്ളിൽ ആ വെഹിക്കിൾസൊക്കെ നമ്മൾ തപ്പി പിടിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ കുറേ വീഡിയോസ് നമുക്ക് അടിയിലേക്കൊക്കെ ഉണ്ട്, കുറേ വെഹിക്കിൾസ് സെയിൽ ചെയ്യാൻ ഇട്ടതുണ്ട്, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ക്വാളിറ്റി ഉള്ള വെഹിക്കിൾസ് മാത്രമേ നമ്മൾ എൻഷുർ ചെയ്യുന്നുള്ളൂ. നമ്മൾ ഈ ചാനലിലൂടെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മാത്രം ആക്സിഡൻറ്റ് ഹിസ്റ്ററീസ്, ഫ്ലഡ് എഫക്ട് അങ്ങനത്തെ വെഹിക്കിൾസ് ഒന്നും തന്നെ നമ്മുടെ ചാനലിലൂടെ കൊണ്ടുവരുന്നതല്ല. പ്രോപ്പറായിട്ടുള്ള ഫുൾ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഫുൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ വെഹിക്കിൾ പർച്ചേസും ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ആറ്റസ് കാസ്, സൈനിങ് ഓഫ്. ഗുഡ് ബൈ.